PWC അംഗം രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായയാത്ര നാളെ ബീഹാറിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അതിനു മുൻപാണ് ഈ വിധത്തിലൊരു തിരിച്ചടി മഹാസഖ്യത്തിന് ബീഹാറിൽ ഉണ്ടാകുന്നത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ഏറ്റവും മുന്നിൽ നിന്ന ഒരു നേതാവാണ് ഇപ്പോൾ മുന്നണി വിട്ട് പോയിരിക്കുന്നത്. കോൺഗ്രസിനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന ഒരു നിലപാടാണ് ഇന്നിപ്പോൾ JDU നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് ആ വിധത്തിലേക്ക് ഇപ്പോൾ ബീഹാറിലെ ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മാറില്ലേ? ഇത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തൻ്റെ ചുവടുമാറ്റം നടത്തിയത് എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. എട്ട് തവണ അദ്ദേഹം ഇപ്പോൾ ഈ രാഷ്ട്രീയ മലക്കമ്മർച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദിയിൽ അദ്ദേഹത്തെ ഒരു പേര് കൂടെ വീണിട്ടുണ്ട്, പൽട്ടൂറാം. എപ്പോ വേണമെങ്കിലും മറിയുന്ന ഒരാളാണ് അദ്ദേഹത്തെ പറ്റി വടക്കേന്ത്യൻ ചാനലുകൾ ഒക്കെ പറയുന്ന പേരതാണ്. അദ്ദേഹം എന്തിനാണ് ഈ മുന്നണി വിട്ടത് എന്ന് അദ്ദേഹം പോലും പറയുന്നില്ല. അപ്പോൾ വളരെ അൺപ്രഡിക്റ്റബിളായി തീരുമാനമെടുക്കുന്ന ഒരാളാണ്, യാതൊരു രാഷ്ട്രീയമായ ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. നേരത്തെ BJP സഖ്യം വിട്ടപ്പോൾ പറഞ്ഞ എൻ്റെ ജീവനുണ്ടെങ്കിൽ ഇനി BJP ഞാൻ ചേരില്ലായിരുന്നു. അത് അമിത്ഷാ പറഞ്ഞു. അദ്ദേഹത്തിന് നേരെ ഞങ്ങൾ വാതിലുകൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ വാതിലുകൾ തുറന്നു, ജീവനുള്ളിടത്തോടൊപ്പം തന്നെ അദ്ദേഹം മുന്നണി മാറുന്നു. ഇത് എന്ത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് രാഷ്ട്രീയമെങ്കിൽ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തോട് എങ്ങനെ വിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാത്രമല്ല, ഇതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിതീഷ് കുമാറും ഒരുമിച്ച് മത്സരിച്ചിട്ട് അവിടെ RJDയും കോൺഗ്രസിനും ഭരണം കിട്ടാതെ പോയ രണ്ടോ മൂന്നോ സീറ്റിന്റെ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ രാഷ്ട്രീയമായ നഷ്ടമുണ്ടാകും എന്നുള്ള കണക്കൂട്ടൽ എനിക്കില്ല. പക്ഷെ അതിനപ്പുറത്ത് ഇതുപോലെയുള്ള നേതാക്കന്മാർ അവസരവാദപരമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ ജനങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. ഏതായാലും ഇത് ഇന്ത്യ മുന്നണിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും ഉണ്ടാവില്ല. പിന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്നു, കോൺഗ്രസിനെ വിമർശിച്ചാലല്ലാതെ BJPയുടെ ഗുഡ് ബുക്കിൽ കയറാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതല്ലാതെ ശ്രീ രമേശ് ചെന്നിത്തല, ഒരു കാര്യം കൂടി. അതായത് അങ്ങ് പറയുന്നു കോൺഗ്രസിന്റെ ഗുഡ് ബുക്കിൽ കയറുന്നതിന് വേണ്ടി മാത്രമാണ്, ക്ഷമിക്കണം, BJPയുടെ ഗുഡ് ബുക്കിൽ കയറുന്നതിന് വേണ്ടി മാത്രമാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. അതിനപ്പുറം മമതാ ബാനർജി ആണെങ്കിലും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരാണെങ്കിലും മുഖ്യമന്ത്രി ഭഗവത് മാൻ ആണെങ്കിലും ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഘടകകക്ഷികളെ ശ്രദ്ധിക്കുന്നതിന് കാര്യമായ രീതിയിൽ കോൺഗ്രസ് ശ്രദ്ധ പുലർത്തുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഒരു കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് അത് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ ന്യായ യാത്ര പോലും കൂടിയാലോചനകളില്ലാതെ നടത്തുന്നു എന്നുള്ള പരാതി ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന് കാര്യമായ രീതിയിൽ ഈ BJPക്കെതിരായ വിശാല രാഷ്ട്രീയ കക്ഷി എന്നുള്ള ഒരു താല്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ അനന്തരഫലമായി ഇതിനെ ഉയർത്തിക്കാട്ടാൻ ഒരു പരിധിവരെ സാധിക്കില്ലേ? ഇല്ല, ഒരിക്കലും. ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്ത് എല്ലാ കക്ഷികൾക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില സ്റ്റേറ്റുകളിൽ ഞങ്ങളും ഈ കക്ഷികളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലാണ് കൂട്ടുന്നത്, അതാണ് പ്രശ്നം. അപ്പൊ പക്ഷേ അത്തരം പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതികരിച്ചത്. എന്തായാലും ബീഹാറിൽ മഹാഗഡ്ബന്ധൻ സർക്കാർ വീണിരിക്കുകയാണ്. നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്, സർക്കാർ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ് BJP.